നികുതി പണം മുടിച്ചല്ല എംപിയായി ഇരിക്കുന്നത് ആ സർക്കസ് എൻ്റെ പേരിൽ വേണ്ടെന്ന് ചാനൽ ചർച്ചയിൽ സുരേഷ് ഗോപി ഒരു സ്വകാര്യ ചാനൽ ചർച്ചയിൽ സുരേഷ് ഗോപിക്കെതിരെ വ്യാജ പ്രചരണം നടക്കുന്നതിനിടെയാണ് ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് താരം ചാനലിലേക്ക് വിളിച്ച് വായടപ്പിക്കുന്ന മറുപടി അവതാരകനും കോൺഗ്രസ് നേതാവിനും നൽകിയത് ചർച്ചയിൽ സുരേഷ് ഗോപിയുടെ പഞ്ച് ഡയലോഗ് പ്രേക്ഷകരും കേട്ടു ഇതോടെ സോഷ്യൽ മീഡിയകളിൽ അടക്കം വിഷയം ചർച്ചയായിരിക്കുകയാണ് എന്തായാലും ചർച്ച നടത്തിയവർക്ക് ട്രോളോട് ട്രോളാണ് സുരേഷ് ഗോപി ജനങ്ങളുടെ നികുതി പണം മുടിച്ചാണ് എംപി ആയതെന്ന് ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസ് പ്രതിനിധി പന്തളം സുധാകരൻ പറഞ്ഞിരുന്നു ഈ വാക്ക് ഏറ്റെടുത്ത് അവതാരകൻ ചർച്ചയിൽ പങ്കെടുത്ത ബിജെപി വക്താവ് ബി ഗോപാലകൃഷ്ണനോട് ചോദ്യം ഉന്നയിച്ചിരുന്നു സുരേഷ് ഗോപി നികുതി പണം കൊണ്ടാണ് എംപി ആയത് ഇത് രാജിവെച്ച് വേണ്ടേ തൃശൂരിൽ മത്സരിക്കാൻ ഇറങ്ങാനെന്നാണ് ചാനൽ ചോദ്യം ഉന്നയിച്ചത് ന്യൂമോണിയ ബാധിതനായി ആശുപത്രി കിടക്കയിൽ കിടക്കുന്നതിനിടെ ഈ വ്യാജ പ്രചരണം കേട്ട സുരേഷ് ഗോപി നേരിട്ട് ചാനൽ ചർച്ചയിലേക്ക് വിളിക്കുകയായിരുന്നു നികുതി പണം മുടിച്ചിട്ടല്ല താൻ ആ എംപി കസേരയിൽ ഇരിക്കുന്നത് താൻ നേരിട്ട് നോമിനേറ്റ് ചെയ്ത രാജ്യസഭയിൽ എംപി ആയ ആളാണ് ഒരാളുടെയും നികുതി പണം താൻ മുടിച്ചിട്ടില്ല എംപിയുടെ ശമ്പളമായി ലഭിക്കുന്ന തുകയും അതിൽ കൂടുതലും പാവങ്ങൾക്കായി ചെലവാക്കാറുണ്ട് തന്റെ വിമാന ടിക്കറ്റുകൾ എടുക്കുമ്പോൾ എംപി എന്ന പരിഗണന ലഭിക്കാൻ ശ്രമിക്കാറില്ല അതിനാൽ ഇത്തരം സർക്കസ് ഒന്നും എൻ്റെ പേരിൽ വേണ്ടെന്നും ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സുരേഷ് ഗോപി പറഞ്ഞു ആശുപത്രി കിടക്കയിലായതിനാൽ കൂടുതൽ സംസാരിക്കാൻ താൽപ്പര്യമില്ലെന്ന് പറഞ്ഞ ശേഷം അദ്ദേഹം ചർച്ചയിൽ നിന്ന് പിൻവാങ്ങി തുടർന്ന് സുരേഷ് ഗോപിക്കെതിരെ പന്തളം സുധാകരനും അവതാരകനും നടത്തിയ പരാമർശങ്ങൾ പിൻവലിച്ചു ആവശ്യമില്ലാതെ തോണ്ടാൻ പോയി പണി വാങ്ങിച്ച് കൂട്ടിയിരിക്കുകയാണ് ഇരു കൂട്ടരും എന്തായാലും സുരേഷ് ഗോപിയുടെ പഞ്ച് ഡയലോഗ് ഇപ്പോൾ സോഷ്യൽ മീഡിയകൾ ഏറ്റെടുത്തിരിക്കുകയാണ് എന്നാൽ സുരേഷ് ഗോപി ജനങ്ങളുടെ പണം മുടിച്ചിട്ടാണ് എംപി ആയി ഇരിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് പറയുമ്പോൾ ഇതേ കോൺഗ്രസിന്റെ കെ മുരളീധരൻ മത്സരിക്കാൻ പോകുന്നത് എംപി സ്ഥാനം രാജിവെക്കാതെ തന്നെയാണ് നേമത്ത് കെ മുരളീധരൻ മത്സരിക്കുമ്പോൾ എംപി സ്ഥാനം രാജിവെക്കില്ലെന്ന് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിനെതിരെ എന്തുകൊണ്ട് ഈ കോൺഗ്രസ് നേതാവ് രോക്ഷം കൊള്ളുന്നില്ല അതും ജനങ്ങളുടെ പണം മുടിച്ചിട്ടല്ലേ എംപി കസേരയിൽ ഇരിക്കുന്നത് സുരേഷ് ഗോപി എംപി ആയത് പിടിക്കാത്ത ഒരു കൂട്ടരുണ്ട് പ്രത്യേകിച്ച് ബിജെപി നേതാവായത് പിടിക്കാത്തവർ എന്നാൽ അത്തരക്കാർക്ക് അദ്ദേഹം വേണ്ടപ്പോൾ വേണ്ട പോലെ മറുപടിയും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ചാനൽ ചർച്ചയിലും ഒന്ന് ആക്കാൻ നോക്കി എന്നാൽ അവർക്കും കിട്ടി ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിനപ്പുറം ഒരു മനുഷ്യസ്നേഹി കൂടിയാണ് സുരേഷ് ഗോപി സമൂഹത്തിന് വേണ്ടി എത്രയോ നന്മ ചെയ്യുന്ന ഒരു മനുഷ്യൻ ഇവിടെ നേതാക്കന്മാർ ഖജനാവ് കാലിയാക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശമ്പളവും കയ്യിലുള്ളതും കൊണ്ട് ജനങ്ങളെ സേവിക്കുകയാണ് നാടിനു വേണ്ടി നല്ലത് മാത്രം ചെയ്യുന്ന സുരേഷ് ഗോപിയെ പോലുള്ള നേതാക്കളാണ് നാടിനാവശ്യം ബി ജെ പിയിൽ ചേർന്നതിന് ശേഷം ഏറെ കളിയാക്കലുകൾക്കും ട്രോളുകൾക്കും വിധേയനായിട്ടുണ്ട് സുരേഷ് ഗോപി എന്നാൽ അതിനെയെല്ലാം പുഞ്ചിരിയോടെയാണ് അദ്ദേഹം നേരിട്ടത് എന്നാൽ അതിരുകടക്കുന്ന വ്യാജ പ്രചരണങ്ങൾക്ക് ശക്തമായ ഭാഷയിൽ മറുപടി നൽകുകയും ചെയ്യാറുണ്ട് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതും അതുതന്നെയാണ് തനിക്കെതിരെ നടന്ന വ്യാജ പ്രചരണത്തിന് ആശുപത്രി കിടക്കയിൽ കിടന്നും അദ്ദേഹം മറുപടി നൽകുകയായിരുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ 4 ദിവസമായി അദ്ദേഹം ചികിത്സയിലാണ് ശ്വാസ തടസ്സത്തെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ജോഷി സംവിധാനം ചെയ്യുന്ന സിനിമയായ പാപ്പന്റെ ചിത്രീകരണത്തിനിടെയാണ് താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ഉടൻ ആശുപത്രി വിടുമെന്നുമാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അനിശ്ചിതത്വം നിലനിൽക്കുമ്പോഴായിരുന്നു അദ്ദേഹം ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്